നമസ്കാരം, എൻ്റെ കൊരട്ടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റെൻസ് തോമസ്. ഇന്ന് ലോക്ക്ഡൗണിൻ്റെ 13-ാം ദിവസം. ശ്രദ്ധിക്കുക, ഈ ലോക്ക്ഡൗൺ എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സ്റ്റേ അറ്റ് ഹോം, ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന ടോപ്പിക് വ്യക്തിശുചിത്വത്തെക്കുറിച്ചാണ്. വ്യക്തിശുചിത്വത്തിൻ്റെ ഒരു മെയിൻ കാര്യമാണ് കുളി എന്നുള്ളത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ എപ്പോഴായാലും, രണ്ട് നേരം കുളിക്കുന്ന ശീലം എപ്പോഴും നല്ലതാണ്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത കർമ്മങ്ങൾക്കും വ്യായാമത്തിന് ശേഷം കുളിക്കുന്നത് നമുക്ക് ശരീരത്തിന് കുളിർമയും അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പ് കാര്യങ്ങളൊക്കെ കളയുന്നതിന് നമ്മളെ സഹായിക്കും. ഈ വിയർപ്പ് ശരീരത്തിൽ ഇരുന്നാണ് നമുക്ക് പലതരത്തിലുള്ള ചൊറിച്ചിൽ അല്ലെങ്കിൽ സ്കിൻ ഡിസീസുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു പ്രധാന കാരണം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിൽ, വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോയാൽ അല്ലെങ്കിൽ കളിക്കാനൊക്കെ പോയാലൊക്കെ തിരിച്ച് നമ്മൾ വരുമ്പോൾ പറ്റുന്ന കൈയും മുഖമൊക്കെ കഴുകി പറ്റാവുന്ന ആൾക്കാർ കുളിച്ചിട്ട് ശേഷമാണ് അകത്ത് കയറാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കുളി നിർബന്ധമാക്കുക. ഇത് നമ്മുടെ ശരീരത്തിലുള്ള വന്നിട്ടുള്ള അഴുക്കുകളെയും രോഗാണുക്കളെയൊക്കെ കളയുന്നതിന് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർ, നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ രാവിലെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് കുളിച്ചിട്ട് അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നൊരു ശീലം വളരെ നല്ലതാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു. പക്ഷേ ഇന്ന് തിരക്ക് പിടിച്ച സമയമായതുകൊണ്ടാണ് നമ്മുടെ അമ്മമാർക്ക് അതിന് കഴിയാത്തത്. എങ്കിൽ പോലും ഈ കോവിഡ് കാലഘട്ടത്ത് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. കോവിഡ് കാലഘട്ടത്ത് മാത്രമല്ല, അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം ഭക്ഷണം പാകം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളും ഒക്കെ നന്നായിട്ട് ശുദ്ധിയാക്കേണ്ടതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഭക്ഷണത്തിന് ശേഷവും കഴുകി വൃത്തിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഭക്ഷണത്തിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങളും അവരവരുടെ കഴിച്ച ഭക്ഷണ പാത്രങ്ങൾ അവരവർ തന്നെ കഴുകുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് വീട്ടമ്മമാർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൂടാതെ തന്നെ കുട്ടികൾക്കുമൊക്കെ ഒരു നല്ലൊരു ശീലം കൂടിയായിരിക്കും അത്. പാത്രങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കുക. അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ സിങ്കിലുമൊക്കെ പോകാതെ അതാത് ദിവസത്തെ അവശിഷ്ടങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കള ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എലി, പാറ്റപ്പു തുടങ്ങിയ ജന്തുക്കളൊക്കെ വരുന്നതിനും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനൊക്കെ കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്റ്റൗവൊക്കെ നന്നായിട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ വൃത്തിയായിട്ട് ശുദ്ധിയാക്കേണ്ടതാണ്. പിന്നെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ വാട്ടർ ടാങ്ക്. അത് രണ്ടാഴ്ച കൂടുമ്പോഴോ ആഴ്ചയിലോ മൂന്നാഴ്ച കൂടുമ്പോഴോ വൃത്തിയാക്കേണ്ടതാണ്. കാരണം ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ടാപ്പിലൂടെയുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ശുദ്ധമല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നതിനായിട്ട് കാരണമാകും. ആ വെള്ളമാണ് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഫാനുകൾ വൃത്തിയാക്കുക, അല്ലേ? ഈ ഫാനിൽ നമ്മളറിയാതെ കണ്ടമാനം പൊടിയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കണം. ഈ പൊടി കുട്ടികൾക്കും മുതിർന്നവർക്കും കാലർജിക്കും ശ്വാസമുട്ടലിനൊക്കെ കാരണമാകാം. അതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റുകൾ ദിവസവും തട്ടിക്കുടഞ്ഞ് ഉപയോഗിക്കണം. കാരണം ഇല്ലെങ്കിൽ അതിലുള്ള പൊടിയും നമുക്ക് തുമ്മലിനും അതുപോലുള്ള ശ്വാസമുട്ടലിനും പല അസുഖങ്ങൾക്കൊക്കെ അത് വഴി തെളിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ തറ ദിവസവും വീട് വൃത്തിയാക്കണം. തറയൊക്കെ നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിൽ, നല്ല ഡിസ്ഇൻഫെക്റ്റൻ്റ് ഉപയോഗിച്ച് തറ ക്ലീൻ ചെയ്യണം. അതുപോലെ വസ്ത്രങ്ങൾ ദിവസേന നമ്മൾ മാറണം. എല്ലാ ദിവസവും കുളിയോടൊപ്പം വസ്ത്രങ്ങൾ അവരവർ തന്നെ അലക്കുന്നൊരു ശീലം ഉണ്ടാക്കിയാൽ അത് അമ്മമാർക്ക് വളരെയധികം സഹായമായിരിക്കും. അത് കുട്ടികൾക്കും ഈ ശീലം പഠിപ്പിക്കാവുന്നതാണ്. ഇത് ജീവിതം മൊത്തം കീപ്പ് ചെയ്യാവുന്ന നല്ലൊരു ശീലം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ചൂടാക്കിയിട്ട് ദാഹശമനികളോ അല്ലെങ്കിൽ നമുക്ക് തുളസിയിലേക്ക് ഉപയോഗിച്ചുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വെള്ളം ആവശ്യത്തിന് ധാരാളമായി നന്നായിട്ട് കുടിക്കണം. 3 ലിറ്ററോളം വെള്ളം ഡെയിലി കുടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെയും കാലിലെയും നഖങ്ങൾ അത് വലുതായാൽ അത് വെട്ടി വൃത്തിയാക്കുക. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇതിലൊക്കെ നമ്മുടെ അണുക്കളോ അല്ലെങ്കിൽ മറ്റ് മാലിന്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലൂടെയൊക്കെ വായിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത നമുക്കിതിലൂടെ തള്ളിക്കളയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു ആരോഗ്യ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്ത് ഈ നല്ല ശീലങ്ങൾ ഇപ്പോൾ മാത്രമല്ല, അത് പിന്നീടും നമുക്ക് തുടരാൻ കഴിയട്ടെ. അങ്ങനെ ഈ കോവിഡിനെ സമർത്ഥമായി അതിജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. നാളെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.